ഇത്രയും നെഗറ്റീവ്സ് സമൂഹത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉണ്ടാകും. ആർമിയിൽ വർക്ക് ചെയ്തു, 17 കൊല്ലം ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തു, 4 കൊല്ലം സൗത്ത് ആഫ്രിക്ക വർക്ക് ചെയ്തു, 4 കൊല്ലം സൗദി അറേബ്യ വർക്ക് ചെയ്തു. ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെന്ററിൽ ഡയറക്ടർ ആയിരുന്നു, ഗവർണറുടെ റെസിഡൻസ് പാനലിലെ മെമ്പർ, മഹാരാജാന്റെ പേഴ്സണൽ ഡോക്ടർ, ഇങ്ങനൊക്കെ പദവികളിലിരുന്നു. BBS ഡിഗ്രി ആയുർവേദ ഡിഗ്രി, ആയുർവേദ MD, ഇംഗ്ലണ്ടിൻ്റെ MRC ഡിഗ്രി എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്റ്റേബിൾ, വളരെയധികം സ്റ്റേബിളാണ്. ഒന്ന് പല വിളിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം. എന്തെങ്കിലും നമ്മൾ നന്മയ്ക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചോ ഒന്ന് രണ്ട് പേര് വേണ്ടി വരും. പിന്നെ ഇതേപോലെ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. എനിക്കൊക്കെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ 55 വയസ്സുള്ളവരെ എടുക്കത്തുള്ളൂ, 50 കാരനും ജോയിൻ ചെയ്യാം. അവൻ നാളെ 55 ആവുമല്ലോ. അല്ല, സർവീസ് ആയിട്ട് നമുക്ക് ആ അങ്ങനെയുള്ള സർവീസ് മൈൻഡ് ഉള്ള ആളുകളെ നമുക്ക് കണ്ടെത്തി അവരുടെ ഈ ഹരിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പറയുന്ന ആളുകളെ എൻഗേജ് ചെയ്യിക്കാനും വർത്താനം പറയാനുമായിട്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി പറയാൻ, കുറച്ച് 1 മണിക്കൂറാണെങ്കിലും വന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. യാത്ര ചെയ്തു, യാത്ര ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ദേഹത്ത് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിർദോഷം വീണത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഈ വെയിൻ വഴി യാത്ര, അതിപ്പോ ഒരു 10 മാസത്തോളം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം പേരൂരുടെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്ന് കഴിച്ച് ഷുഗറില്ല 63. അപ്പൊ ഞാൻ ഒരു യോഗ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഡെയിലി ചെയ്തോണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വെയിൻ വഴി നീരിറങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ബോഡിയൊക്കെ ഞാൻ വന്നിട്ട് ഒന്ന് ഒഴിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെന്ന് ഇവിടുത്തെ വെയിൻ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇതൊക്കെ ആക്കിയപ്പോ അതിന്റെ വേദന പിന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ പോയില്ല. അപ്പൊ അങ്ങനെ ഇത് വന്നിട്ട് കുറെ നേരം ഡോക്ടറെ അലോപ്പതി കണ്ട് ആയുർവേദത്തിലൊക്കെ കാണിച്ച് അവര് കുറെ ഓയിൻമെന്റും എണ്ണയൊക്കെ ഇട്ട് അതെല്ലാം ഒക്കെ ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒന്നും ഇതങ്ങ് പൂർണ്ണമായിട്ട് കിട്ടും. നെർവെൻ്റെന്നും പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിച്ച് അത് കഴിച്ചപ്പോൾ കുറച്ച് റിലീഫ് ഉണ്ടായിരുന്നു. ഈ കുറച്ചൊന്ന് പോകണം. ഇപ്പൊ എന്താ പ്രശ്നം തോന്നുന്നു? ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കൈയുടെ ഈ അകത്തുണ്ട് കസര് ഇടക്ക് ഇങ്ങനെ ഇരുന്നുണ്ട്, ഒരു എന്നാ ഒരു വൈബ്രേഷൻ പോലെ ഈ ഉള്ളിൽ ഒരു ഇതുപോലെ. അപ്പോ പിന്നെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോ നല്ല സുഖ കംഫർട്ടബിൾ. ചൂടാക്കി അങ്ങനെ റെഗുലറായിട്ട് ചെയ്ത് കൊറേ നാൾ അപ്ലൈ ചെയ്തു. ഒരു 5-6 മാസമായിട്ട് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് 10-25 വർഷമായിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ് പോകുന്നത്, അതിന് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് ഞാനങ്ങനെ ഈ ആയുർവേദമൊക്കെ നോക്കി അങ്ങനെ ഇത്തിരി കുറച്ച് നടപ്പൊക്കെ കേട്ടതും കുറച്ച്. പിന്നെ ഇപ്പൊ വീണ്ടും അത് ആ ഗുളിക വേറൊരു അടുത്തിടത്ത് ഡോക്ടറെ എഴുതി തന്നു, ചെറിയൊരു ഗുളിക അത് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിനുള്ള കഴിക്കുന്നു. പിന്നെ അന്ന് ഈ കൊളസ്ട്രോളിന്റെ വിഷയം മാറ്റി ഞാൻ നമ്മുടെ പുലയനാർക്കോട്ടെ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ കാലിന്റെ ഈ പാദത്തില് ഒരു സെൻസേഷൻ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഇപ്പോഴും ഉണ്ടായ ചെറിയൊരു പ്രശ്നം. അപ്പൊ അന്ന് എക്കോസ്പെരിൻ 150 കഴിക്കാൻ പറ്റില്ല, ഞാൻ വൈകിട്ട് കഴിക്കുന്നുണ്ട്, ഇപ്പോഴും കഴിക്കുന്നുണ്ട്. കാരണം ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയെന്നല്ലോ പേടിച്ച് ഉച്ചക്ക് ലഞ്ചിന് ശേഷം കഴിക്കാം.